കണ്ണൻ തങ്ങൾക്ക് സ്വന്തമായി. കണ്ണന് തങ്ങളോടാണ് മോഹം. തങ്ങളിൽ വല്ലാതെ വശം വദനായിരിക്കുന്നു എന്നൊക്കെയുള്ള അഹങ്കാരം വന്നു എന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് അവരുടെ മുന്നിൽ നിന്ന് പെട്ടെന്ന് കണ്ണൻ അപ്രത്യക്ഷനായി. അത് ഏതുപോലെയാണ് എന്ന് പറയുന്നു. മുമ്പിലിരുന്നൊരു മംഗളദീപം താൻ വമ്പുറ്റ കാറ്റേറ്റു പോയ പോലെ കാർമൂകിൽ വർണ്ണൻ മറഞ്ഞോരു നേരത്തു കൈറോടു വേരാമണികൾ പോലെ വല്ലവിമാരെല്ലാം തങ്ങളിൽ നോക്കിയിട്ട് വല്ലാതെ നിന്നാരങ്ങോട്ടു നേരം. നല്ലൊരു കാറ്റു വന്നാൽ കത്തിച്ചു വെച്ച ദീപം പെട്ടെന്ന് അണഞ്ഞു പോകുന്നത് പോലെയാണ് കണ്ണൻ അവരുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷനായത്. എല്ലാവരും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുകയാണ്. മാത്രമല്ല, നിന്നുടെ പിന്നിലോ എന്നങ്ങോ തങ്ങളിൽ അന്യോന്യം നോക്കി തുടങ്ങിനാരേ കണ്ണനായുള്ളൊരു നൽവീള കങ്ങനെ തിണ്ണം മറഞ്ഞങ്ങോ പോയ നേരം ദുഃഖമായുള്ളോരിട്ടു വന്നുള്ളത്തിൽ ഒക്കവേ അങ്ങു പരന്നു തായി. ഓരോരുത്തരും ഒരു ഗോപിക മറ്റൊരു ഗോപികയുടെ പുറകിൽ നോക്കുകയാണ്. നിന്റെ പുറകിൽ വന്ന് ഒളിച്ചിട്ടുണ്ടോ, നിന്റെ ഉണ്ടോ, നിന്റെ പുറകിലാണോ, ഇങ്ങനെ പരസ്പരം പുറകുവശത്തേക്ക് നോക്കുകയാണ്. എന്തായാലും കണ്ണനായുള്ള നൽവിളക്ക് പെട്ടെന്നങ്ങ് മറഞ്ഞു പോയപ്പോൾ ദുഃഖമായ ഇരുട്ട് ഉള്ളത്തിൽ വന്ന് പരന്നു. പ്രേമമീ എന്നൊരു കോപവുമുള്ളില കാമിനീ മാർക്കു നൂറുങ്ങുണ്ടായി ചാരത്തു നിങ്ങൊരു കാർമുകിൽ വർണ്ണനെ ദൂരത്തുമെങ്ങുമേ കാണാഞ്ഞപ്പോൾ ധീരത കൈവിട്ടു തങ്ങളിലിങ്ങനെ ദീനത പൂണ്ടു പറഞ്ഞു നിന്നാർ. കണ്ണനെ കാണാത്ത വിഷമവുമുണ്ട്, ഒപ്പം ഉള്ളിലൊരു ദേഷ്യം ഉണ്ടാവുകയാണ്. കാരണം അർദ്ധരാത്രി സമയം സ്ത്രീകളായ ഞങ്ങളെ ഈ കൊടുങ്കാട്ടിൽ അല്ലെങ്കിൽ ആ കാട്ടിനുള്ളിൽ തനിച്ചാക്കി എവിടെയാണ് പോയത്? തങ്ങൾക്ക് സംരക്ഷണം ഏകാനായിട്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ടവൻ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ പെട്ടെന്ന് തനിച്ചാക്കി പോയത്? ഇങ്ങനെയൊക്കെ അവർക്കുള്ളിൽ കോപവും ഉണ്ടാകുന്നു. അതേസമയം കണ്ണനെ കാണാൻ അത്രയും ആഗ്രഹത്തോടെ വന്നിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമായതിൻ്റെ നിരാശയും. എന്തായാലും ആദ്യമൊക്കെ വിഷമിച്ചിരുന്നെങ്കിലും പിന്നീട് ധീരത കൈവിട്ടു എന്ന് വെച്ചാൽ പിന്നെ ഒന്നും നോക്കിയില്ല. അവർ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തുടങ്ങുകയാണ്. അയ്യോ എൻ തോഴി ചൊല്ലെന്തീ മാറി മായം പൊയ്യല്ല എന്നതോ കണ്ടു തല്ലോ എന്തൊന്നു ചൊൽവു ഞാനയ്യോ പണ്ടിങ്ങനെ കണ്ടതില്ലെന്നുമേ തോഴി മാറേ മാനിച്ചു നമ്മേയാറു കോല കത്തിയിട്ടു മാപാപി എങ്ങാനും പോയാനത്രേ. ഓരോ ഗോപികയും മറ്റൊരു ഗോപികയോട് പറയുകയാണ്, തോഴി നീ ഇതുപോലെ മുന്നേ എപ്പോഴെങ്കിലും നിനക്ക് ഇതുപോലെ മുന്നേ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, ഇതാദ്യമായിട്ടാണ് കണ്ണൻ ഇങ്ങനെ വല്ലാത്തൊരു ചതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിളിക്കുന്നത് മഹാപാപി എന്നാണ്. ആ മഹാപാപി നമ്മെ അറുങ്കൊല ചെയ്തിട്ട് കുത്തി വീഴ്ത്തിയിട്ട് പോയതുപോലെ അങ്ങനെ ആ ഹൃദയവേദന അത്രയധികമുണ്ട് എന്ന് പറയുകയാണ്. നമ്മയെ കാട്ടിലേറിഞ്ഞു കളഞ്ഞിട്ടു ചെമ്മേ നടപ്പോളം ധീരനോ താൻ
പെറ്റു വളർത്തുള്ളോരമ്മയെ തന്നെയും മുറ്റച്ചതിക്കും ചതിയ നീവൻ. നമ്മളെപ്പോലുള്ള അപലകളായ സ്ത്രീകളെ ഈ കാട്ടിൽ ഒറ്റക്കിട്ടിട്ട് പോകാൻ മാത്രം മനുഷ്യത്വമില്ലാത്തവനാണോ കണ്ണൻ? അത്ര ഹൃദയശൂന്യനാണോ? അതും കഴിഞ്ഞ് വലിയൊരു കുറ്റമാണ് പറയുന്നത്, ഇക്കണക്കിന് പെറ്റുവളർത്തിയ അമ്മയെ പോലും ചതിക്കുമല്ലോ അവൻ. അത്രക്ക് ദേഷ്യം വരികയാണ്, എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ന്. കാരണം അവർക്കതിൻ്റെ കാരണം അറിയില്ല. അവരെ സംബന്ധിച്ച് കണ്ണനോടുള്ള ആ പ്രണയാവേശം, ആ അതിലൂടെ വന്ന അഹങ്കാരത്തിൽ അവർക്കൊരു തെറ്റും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര അതിശയം, എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ വിട്ടിട്ട് പോയത്, ഈ അർദ്ധരാത്രി കാട്ടിനുള്ളിൽ ഞങ്ങൾ തനിച്ചാണ് എന്നറിയാം, എന്നിട്ടും എന്തിനു പോയി? നമ്മെ കൊണ്ടെന്തോരു കാര്യമിന്നീവനുണ്മ പറകിലൻ തൊഴിമാരേ, വണ്ടിണ്ട് തന്നയാ പൂമലർ താൻ ചെന്നു തെണ്ടി നടക്കുമാറുണ്ടോ കണ്ടു. പിന്നെ ഇവർ ആലോചിക്കുകയാണ്, ഞങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനമാണ് കണ്ണന്? കാരണം കണ്ണനാണ് പ്രാധാന്യം ഞങ്ങൾക്കല്ല, പൂവിനാണ് പ്രാധാന്യം, അല്ലാതെ പൂവിനെ തേടി നടക്കുന്ന വണ്ടുകൾക്കല്ലോ. ആ ഒരു തിരിച്ചറിവിലാണ് അവർ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രാധാന്യവുമില്ല, അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ കണ്ണൻ മാനിക്കേണ്ട ആവശ്യം എന്താണ്? അല്ലേ തോഴി, അങ്ങനെ ആയിരിക്കുമല്ലേ? ചങ്ങാതമില്ലാതെ നമ്മ ഇന്നിങ്ങനെ ചാലച്ചതിപ്പോളം ചഞ്ചലനോ, ചങ്ങാതമുണ്ടെന്നു കണ്ടതിൽ പിന്നവനെങ്ങാനുമിങ്ങനെ പോയിക്കൊണ്ടു താൻ. നമ്മുടെ ഉറ്റ ചങ്ങാതിയാണ് എന്നൊക്കെയാണ് വെപ്പ്. പക്ഷെ ഇങ്ങനെയാണോ ചങ്ങാതിമാർ ചെയ്യേണ്ടത്? ഇതാണോ ഒരു നല്ല ചങ്ങാതിയുടെ ലക്ഷണം? ഇങ്ങനെ ചതിക്കുമോ? അതിനു മാത്രം ചഞ്ചലനാണോ അവൻ? കാട്ടിലെ വമ്പൂലി കൂട്ടവും പന്നിയും കാട്ടിയുമുണ്ടല്ലോ ചങ്ങാതമായും, നാം ഇപ്പോൾ തമ്മിൽ പറഞ്ഞിങ്ങൂന്നില്ലാതെ നാരായണൻ തന്നെ ആരായണം. ഇനി ഞങ്ങളെക്കാളും പ്രിയപ്പെട്ടവരായിട്ട് കണ്ണന് ഈ കാട്ടിലെ വൻപുലിക്കൂട്ടവും പന്നിയുമൊക്കെയാണോ ചങ്ങാതിമാർ? അതായിരിക്കുമോ ഞങ്ങളെ ഇട്ടിട്ട് പോയത്? എന്തായാലും നമ്മളിങ്ങനെ പരസ്പരം പറഞ്ഞിട്ട് എന്താ കാര്യം? എവിടെയാ കണ്ണൻ ഉള്ളത് എന്ന് നമുക്ക് അന്വേഷിച്ച് പോവുക തന്നെ, അല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ്? പൂപ്പറി പാൻമല്ലേ നമ്മോടു ചൊല്ലാതെ തോപ്പീലകം പൂക്കാലെന്നിരിക്കാം, പ്രാണങ്ങളായതോ പോയല്ലോ നമ്മുടെ നാണം കേട്ടെങ്ങനെ നാം നടപ്പൂ. ഇങ്ങനെ പോയിട്ടും അവർ സ്വയം ആശ്വസിക്കുകയാണ്, ഒരു പക്ഷേ ഞങ്ങൾക്ക് നല്ല പൂവ് പറിച്ചു കൊണ്ടുതരാൻ കാട്ടിനുള്ളിലേക്ക് പോയതായിരിക്കാം, എന്തായാലും ഞങ്ങളുടെ പ്രാണനാണ് പോയത്. ഇനിയിപ്പോൾ നാണവും മാനവും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, അതായത് വിളിച്ചു കൂവി നടക്കുക തന്നെ, അതിലിനി ലജ്ജിക്കാനൊന്നുമില്ല എന്നവർ തീരുമാനിക്കുകയാണ്. ൊല്ലാതെ ചൊല്ലാതെ തൊഴിനി നില്ലൂ നൂറുങ്ങു പോറുത്തുമെല്ലേ, കാടകമെങ്ങുമേ തേടി നടക്കുമ്പോൾ കാണാമീ കണ്ണനെ എങ്ങാനൂമേ. ഒരു ഗോപിക പരിഭവം പറയുമ്പോൾ മറ്റൊരു ഗോപിക ആശ്വസിപ്പിക്കുകയാണ്, അങ്ങനെയൊന്നും ആയിരിക്കില്ല, കണ്ണൻ ഇവിടെ എവിടെയെങ്കിലും കാണും, വാ നമുക്ക് പോയി നോക്കാം, അപ്പോൾ കാണും കണ്ണനെ. എന്നതു കേട്ടോരു നന്മോഴിമാരെല്ലാം ഏറ്റ മൂഴറ്റോടേഴുന്നേറ്റപ്പോൾ, കണ്ണാ കണ്ണാന്നു തിണ്ണം വീളിച്ചുടൻ കണ്ണുനീർ കൊണ്ടു കൂളിച്ചു ചെമ്മേ.
അങ്ങനെ അവർ കണ്ണനെ തേടി ഇറങ്ങി. കണ്ണാ കണ്ണാ എന്ന് വിളിക്കുമ്പോൾ അവർ ആ കണ്ണുനീരിൽ അങ്ങ് കുളിക്കുകയാണ്. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ചാരുത്വമാണ്ടുള്ള ദാരുക്കളോടും തൻ ചാരത്തു ചേർന്നോരു വല്ലിയോടും കോകങ്ങളോടും നൽ കോകിലം തന്നോടും കൂകുന്ന കേകികളോടും പിന്നെ ചോദിച്ചു ചോദിച്ചു നീളേ നടന്നാരെ ചൊൽക്കൊള്ളൂ മേണങ്ങൾ തങ്ങളോടും. കാട്ടിലെ മരങ്ങളോടും പക്ഷികളോടും മൃഗങ്ങളോടും എല്ലാവരോടും അവർ ചോദിച്ചു ചോദിച്ചങ്ങനെ പോവുകയാണ്. മാകന്ദമേ ചൊല്ലു മാധവൻ തന്നെ നീ പോകുന്നതെങ്ങാനും കണ്ടില്ലല്ലേ മാരന്നു ഞങ്ങളെ തിനിടുമെല്ലവേ നേരെ താനെങ്ങാനും പോയിക്കൊണ്ടാനേ. മാകന്ദം തേന്മാവ്, തേന്മാവേ ഞങ്ങളുടെ മാധവനെ കണ്ടുപോ, ഈ വഴി എങ്ങാനും പോയോ? അങ്ങനെയാണെങ്കിൽ നിനക്കറിയാമെങ്കിൽ ഞങ്ങളെയും ആ വഴിയെ ഒന്ന് കൊണ്ടുപോകാമോ? പൂന്തേനായുള്ളോരു കണ്ണുനീർ വാർത്തിട്ടു കാന്തനെ ഞാനെങ്ങും കണ്ടുതില്ലേ കാറ്റുകൊണ്ടാടും തല കൊണ്ടു നീപ്പോൾ പോറ്റികളെങ്ങളോടെന്നോ ചൊല്ലൂ. ഞങ്ങളുടെ കണ്ണുനീർ പൂന്തേൻ പോലെയുള്ള കണ്ണുനീർ വാർത്തിട്ട് ഞങ്ങൾ കുറേ നേരമായി നടക്കുന്നു, ഞങ്ങളുടെ കാന്തനെ കാണുന്നില്ല. നീ ഇങ്ങനെ തലയാട്ടുന്നു, എന്താ അതിനർത്ഥം? ഈ വഴി പോയി എന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? കോകിലമേ ചൊല്ലി ഗോകുലനാഥനെ പോകുന്ന ദിവഴി കണ്ടില്ലല്ലേ കോലക്ക മാണ്ഡവൻ കോലക്കൂഴലോടു ചാല പഠിച്ചായ് നീ എന്നു തോന്നും. അല്ലയോ കുയിലേ, നീ ആരുടെ വേണുനാദം കേട്ടിട്ടാണോ ഇത്ര മനോഹരമായി പാടാൻ പഠിച്ചത്? അങ്ങനെ നിന്നെ പാട്ട് പഠിപ്പിച്ച ആ ഓടക്കുഴൽ വിളിച്ചുകൊണ്ടു പോകുന്ന ഗോപാലബാലനെ നീ കണ്ടുപോ. ചെമ്പകമേ നീ ചൊല്ലംബൂജലോചനൻ ചന്ദത്തിൽ പോകുന്നതുണ്ടോ കണ്ടു കാമിച്ചു പായുന്നോരങ്ങളെ ഇങ്ങനെ കാട്ടിലേറിഞ്ഞേച്ചു പോയിക്കൊണ്ടാനേ. ഹേ ചെമ്പകമേ, നീ ചൊല്ലു അംബുജലോചനൻ ചന്ദത്തിൽ മനോഹരമായിട്ട് ഈ വഴി പോകുന്നത് നീ കണ്ടുവോ? ഞങ്ങളെ ആകർഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഞങ്ങളെ കാട്ടിലെറിഞ്ഞു പോയ അവന് നീ കണ്ടുവോ? പിച്ചകമേ നീ ചൊല്ലച്ചൂതൻ വന്നു നിന്നിച്ചയിൽ നിന്നെ തഴുകിനാനോ മൊട്ടുകളാകിന കോൾമയീർ കൊണ്ടിത വട്ടത്തിൽ നിന്മയിൽ കാണാകുന്നു. ഈ വരികളിലൊക്കെ ചെറുശ്ശേരിയുടെ വളരെ മനോഹരമായിട്ടുള്ള ആ വാക്പ്രയോഗങ്ങളാണ് കാണുന്നത്. പിച്ചകമേ നീ ചൊല്ലു അച്യുതൻ വന്ന് നിൻ നിച്ചയിൽ നിന്നെ തഴുകിയോ എന്ന് ചോദിക്കുന്നു. നിന്നെ തഴുകിയോ എന്ന് ചോദിക്കാൻ കാരണം നിനക്ക് അങ്ങനെ കണ്ണൻ വന്ന് തഴുകിയപ്പോൾ രോമാഞ്ചമുണ്ടായി എന്നതുപോലെ നിന്നിലാകെ ഇപ്പോൾ മൊട്ടുകൾ വിരിഞ്ഞു നിൽക്കുകയാണല്ലോ. മല്ലികയെ നീയം മല്ലവീലോചനൻ മെല്ലെ വരുന്നതു കണ്ടില്ലല്ലേ അഞ്ചിതമായ നിൻ പൂക്കളിലിന്നവൻ പുഞ്ചിരി തുകിനാനെന്നു തോന്നും. ഹേ മല്ലികേ, ആ മല്ലവിലോചനൻ വന്നത് നീ കണ്ടുവോ?
കാരണം നിന്റെ പൂക്കളുടെ ഭംഗി കണ്ടിട്ട് കണ്ണൻ അതിനോട് പുഞ്ചിരിച്ചു എന്ന് തോന്നുകയാണ്. മുല്ലേ ഞാൻ നിന്നോടു മെല്ലെ പറഞ്ഞാലൻ നല്ലൽ കേടും മാറു ചൊല്ലണം നീ വല്ലവനായക നിങ്ങളെ ഇങ്ങനെ കൊല്ലാതെ കൊന്നൂട നല്ലലാക്കി. ഏ മുല്ലേ, ഞാൻ നിന്നോട് മെല്ലെ ഒരു കാര്യം പറയാം, നീ ചെന്ന് പോയി പറയാമോ? അതായത് ഞങ്ങളുടെ അല്ലൽ, ഇപ്പോഴുള്ള ഈ സങ്കടം കെടുമാറ് ഇല്ലാതാക്കുന്ന രീതിയിൽ നീ പോയി പറയണം. ആ വല്ലഭ നായകൻ ഞങ്ങളെ ഇപ്പോൾ കൊല്ലാകൊല ചെയ്തിരിക്കുകയാണ്. വലിയ കാര്യമായിട്ട് ഞങ്ങളെ വിളിച്ചു കൊണ്ടുവന്നു, എന്നിട്ടൊന്നും പറയാതെ അങ്ങ് അപ്രത്യക്ഷനായി. മെല്ലെ മറഞ്ഞു കൊണ്ടെങ്ങാനും പോയാനെ വല്ലായ്മ ഞങ്ങളിലില്ല ചൊല്ലാം നിങ്ങളുടെ ചാരത്തു വന്നാനെന്നുള്ളതു നിർണയമെങ്ങൾക്കു പാർത്തു കണ്ടാൽ. നിന്റെ അടുത്ത് വന്നിട്ടാണ് പോയത് എന്ന് ഞങ്ങൾക്കുറപ്പാണ്. കാരണം നിന്റെ ഈ തെളിച്ചമൊക്കെ കാണുമ്പോൾ നീ കണ്ണനെ കണ്ടിട്ടുണ്ട് എന്നതുപോലെ തന്നെ ഇരിക്കുന്നു. വാക്കിങ്മണവും നന്മാധുര്യവും നിന്റെ വായിക്കുന്ന പൂക്കളിലാക്കിനാൻ താൻ കണ്ടില്ല യാഞ്ഞല്ലി മിണ്ടാതെ നിന്നു നീ ഇണ്ടൽ മുഴുക്കുന്നു തെങ്ങളുള്ളിൽ. നിന്റെ മണം എന്നത് കണ്ണൻ്റെ മണമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. കണ്ണൻ തൻ്റെ വാക്കിൻ്റെ മണവും മാധുര്യവുമൊക്കെ നിന്നിലാക്കിയിട്ടാണോ പോയത്? അതോ നീ കണ്ടില്ല എന്നാണോ പറയാൻ വരുന്നത്? അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ സങ്കടമാകും. ഭൃംഗങ്ങളെ ഞങ്ങൾ സംഗിച്ചു പൊരുന്ന മംഗളകാന്തനെ കണ്ടുതില്ലേ ഭംഗിയിൽ നിന്നു കൂഴലും വീളിച്ചു കൊണ്ടിങ്ങെങ്കും വന്നതു കണ്ടില്ലല്ലേ. അല്ലയോ വണ്ടുകളെ, ഞങ്ങളോട് സംഗിച്ചു നിന്ന, ഞങ്ങളുമായിട്ട് രമിച്ചു നിന്ന ഞങ്ങളുടെ മംഗളകാന്തനെ നീ കണ്ടുവോ? ഭംഗിയിൽ കുഴലും വിളിച്ചുകൊണ്ട് ഇങ്ങെങ്ങാൻ വന്നുവോ? നീ അത് കണ്ടുവോ? മന്ദാരമേ നീ ചൊൽ ചെന്താമര കണ്ണൻ ചന്തമായി പോകുന്നതുണ്ടോ കണ്ടു അഞ്ചാറു നാഴിക നേരമുണ്ടെങ്ങളെ വഞ്ചിച്ചു പോയി താലെങ്ങാനും. ഹേ മന്ദാരമേ, ആ ചെന്താമരക്കണ്ണൻ ചന്തമായി പോകുന്നത് നീ കണ്ടുവോ? ഒരഞ്ചാറു നാഴികയായി ഞങ്ങളെ ഇട്ടിങ്ങനെ വട്ടം കറക്കുന്നു, നീ കണ്ടുവോ? കായാവേ നീയങ്ങൾ കാന്തനെ കണ്ടായോ മായം കളഞ്ഞിപ്പോൾ ചൊല്ലേണമേ തൻഭൂമി കാന്തിക്കു ചങ്ങാതമാകയാൽ നിൻ പൂവിയിലിന്നവൻ അൻപുണ്ടല്ലോ. കണ്ണൻ്റെ പൂവുപോലുള്ള മെയ്, നിന്റെ പൂവുമായിട്ടുള്ള ആ സാമ്യം, കാരണം കായാമ്പൂ വർണ്ണൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ കായാമ്പൂവിൻ്റെ നിറമുള്ള ആ കണ്ണന് തൻ്റെ അതേ നിറമുള്ള കായാമ്പൂ, ആ പൂവിനോട് ഒരു ഇഷ്ടം, അൻപുണ്ടല്ലോ. അങ്ങനെയുള്ള അല്ലയോ കായാവേ, കായാവേ നീ കണ്ടുവോ ഞങ്ങളുടെ കണ്ണനെ? കോലക്കൂഴൽ വീളി കൊണ്ടവനെങ്ങളെ കോഴപ്പേടുത്തൂടൻ മുന്നൽ കൊണ്ടാൻ ആടിക്കളിച്ചു പൂളച്ചങ്ങീരിക്കവേ ഓടിക്കളഞ്ഞാനങ്ങെങ്ങാനും താൻ നീളെ വീരിഞ്ഞു നീരന്നുള്ള പൂവുകൾ ആളൂമീരഞ്ഞി വീരഞ്ഞി നീപ്പോൾ നാളികലോചനുള്ളേടമേ
ഞങ്ങൾക്കു നാളെ എന്നെണ്ണാതെ ചൊല്ലണം നീ. പിന്നീട് ഇരഞ്ഞി മരത്തോട് ചോദിക്കുകയാണ്, നീ കണ്ടുപോ ഞങ്ങളുടെ കണ്ണനെ, ഇനി അറിയാമെങ്കിൽ നാളെ പറയാം എന്നൊന്നും പറയല്ലേ, ഇന്ന് തന്നെ പറയൂ, ഞങ്ങൾക്കിപ്പോൾ തന്നെ കാണണം. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങളായിട്ട് ഓരോ മരത്തോടും ചോദിക്കുന്നതായിട്ട് ഇവിടെ കുറേ പറയുന്നുണ്ട്. എല്ലാ പൂക്കളോടും മരങ്ങളോടും ചോദിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ഇനി കുറച്ച് വിടുകയാണ്. ഇനി കൈതയോട് ചോദിക്കുമ്പോൾ കണ്ണനെ മുഴുവനായിട്ടങ്ങ് വർണ്ണിക്കുകയാണ്. കൈതേ, ഞാൻ നിന്നോടു മെല്ലെന്നു ചോദിച്ചാൽ കൈതവം കൈവിട്ടു ചൊല്ലണം നീ. എങ്ങളൂ വന്നുള്ളോരോ മന കാന്തനെ ഇങ്ങു വരുന്നതു കണ്ടില്ലല്ലേ. കൈതപ്പൂവേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ, ഞങ്ങളൊരു കാര്യം ചോദിച്ചാൽ കൈതവം കൈവിട്ട്, അതായത് കള്ളം കൈവിട്ട് നീ സത്യം പറയണം. ഞങ്ങളുടെ ഓമനക്കാന്തൻ ഇങ്ങോട്ട് വന്നത് നീ കണ്ടുവോ? ഇനി കണ്ണൻ എങ്ങനെയാണ് നിനക്ക് പരിചയപ്പെടുത്തി തരാം. കാർമുകിൽ പോലെയ വന്നു നീരം തന്നെ കാർക്കൂഴലൊട്ടുണ്ടു കെട്ടിച്ചമ്മേ. കയ്യിൽ കൂഴലുണ്ടു കാലിൽ ചീലമ്പുണ്ടു മെയ്യിലം മൺപുറ്റ പൂൺപൂമുണ്ടേ. കാർമുകിൽ പോലെ കറുത്ത അവൻ, അവൻ്റെ കാർക്കുഴൽ ആ മുടി ഒന്ന് കെട്ടിവെച്ചിട്ടുണ്ട്. കയ്യിൽ ലോടക്കുഴലുണ്ട്, കാലിൽ ചിലമ്പുമുണ്ട്. മഞ്ഞൾ നീരന്തോഞ്ഞ് കുറയൂടുത്തുണ്ട് മഞ്ചുളമായ മോഴിയുമുണ്ടേ. നെറ്റിമേൽ താണ കൂരുൾ നീരയുമുണ്ടു നേരില്ല യാതൊരു കാന്തിയുണ്ടേ. നല്ല മഞ്ഞ നിറമുള്ള കൂറ പീതാംബരപ്പട്ട് അത് ഉടുത്തിട്ടുണ്ട്. മനോഹരമായ മൊഴിയാണ്, ആരെയും മയക്കിക്കളയും. നെറ്റിമേൽ താണ നല്ല അളകങ്ങളുണ്ട്, നല്ല കാന്തിയാണ്. അവൻ അടുത്തു വരുമ്പോൾ തന്നെ ഒരു പ്രകാശമുണ്ട്. കുങ്കുമം കൊണ്ടു തോടുകൂറിയിട്ടുണ്ട് കങ്കണമുണ്ടു കരങ്ങളിലും പെണ്ണുങ്ങൾ നെഞ്ചകം തന്നെ പിളർക്കുന്ന പുഞ്ചിരിയുണ്ടൂടൻ കൂടെ കൂടെ. കുങ്കുമം കൊണ്ട് തൊടുകുറിയിട്ടിട്ടുണ്ട്, കയ്യിൽ രണ്ടിലും നല്ല വളകളുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം, പെണ്ണുങ്ങളുടെ നെഞ്ചകം പിളർക്കുന്ന പുഞ്ചിരി അതിടക്കിടെ കാണാം. അതിലാണ് ഞങ്ങളൊക്കെ മയങ്ങി ഇങ്ങോട്ട് വന്നത്. ഉള്ളിലീണങ്ങിനേനെന്നങ്ങു നോക്കുന്ന കള്ള നോക്കുണ്ടയ്യോ മെല്ലെ മെല്ലെ. കണ്ടുതില്ലെങ്കിലും കണ്ടുതില്ലെന്നതു മിണ്ടുല്ല ഞങ്ങളോടിങ്ങനെ നീ. ഇണ്ടൽ പൂണ്ടെങ്ങൾക്കു നെഞ്ചിൽ വരുന്നല്ലൽ കണ്ടാൽ നീനക്കു പോറുക്കരുതേ. ഇടക്കിടെയുള്ള പുഞ്ചിരി മാത്രമല്ല, ഞാൻ നിങ്ങളുമായിട്ട് ഇണങ്ങിയിട്ടുണ്ട് എന്ന രീതിയിൽ ഇടക്കിടെ ഒരു കള്ളനോട്ടമൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കണ്ണൻ. നീ കണ്ടുവോ? ഇനി കണ്ടില്ലെങ്കിലും കണ്ടില്ല എന്ന് അങ്ങ് ഉറപ്പിച്ചങ്ങ് പറയല്ലേ, ഞങ്ങൾക്കത് സഹിക്കില്ല. ഇങ്ങനെ ഓരോരോ ദാരുക്കളോടെല്ലാം അംഗജവേദന പൊങ്ങുകയാൽ ചോദിച്ചു നീളെ നടന്നു തുടങ്ങിനാർ ഖേദിച്ചു നിന്നുള്ള നല്ലാരെല്ലാം.
ദാരുക്കളോടവർ ചോദിച്ചതിങ്ങനെ ചേരുമെന്നെങ്ങൾ കുണ്ടുണ്മ പാർത്തായും ദാരുക്കളുള്ളിലും ജീവനായി നിന്നതീ കാർമൂകിൽ നിർവർണൻ താനല്ലയോ. ഇങ്ങനെ നിൽക്കുന്ന ദാരുക്കളോട് മരങ്ങളോട് ഇവരെന്തിനാ ചോദിച്ചത് എന്ന് വെച്ചാൽ ആ മരങ്ങൾക്കും ജീവൻ കൊടുക്കുന്ന ചൈതന്യ സ്വരൂപനാണല്ലോ ആ കാർവർണൻ. പെണ്ണുങ്ങളുള്ളിലെ മാനമടക്കുവാൻ കണ്ണന്മാറഞ്ഞങ്ങു പോകും നേരം നീളയായുള്ളൊരു നാരിയെ കൈക്കൊണ്ടു നീള നടന്നാന കടുതോറും. ഈ ഗോപികമാർക്കൊക്കെ മതം വന്നു എന്ന് കണ്ടിട്ടാണ് കണ്ണൻ പോയത്. പക്ഷേ അതിൽ ആ കൂട്ടത്തിൽ നീള എന്ന് പറയുന്ന എന്ന് പേരുള്ള ഗോപികയ്ക്ക് കണ്ണനോട് അത്യന്തം പ്രണയമാണ്. നീളയ്ക്ക് അപ്പോൾ മതം ഉണ്ടായിരുന്നില്ല, അഹങ്കാരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നീളയായ നാരിയെയും കൊണ്ടാണ് കണ്ണൻ ഇവരുടെ അടുത്ത് നിന്ന് മറഞ്ഞത്. അപ്പോൾ നീളയുമായിട്ടാണ് കണ്ണൻ ഇങ്ങനെ ആ കാട്ടിൽ ഉൾക്കാട്ടിൽ അങ്ങനെ നടക്കുന്നത്. ഇനി അവർ തമ്മിലുള്ള ആ സംഭാഷണത്തെ കുറിച്ച് പറയുന്നു. നർമ്മങ്ങളായുള്ള നൽവചനങ്ങളെ ചെമ്മേ പറഞ്ഞു പറഞ്ഞുടനെ പൂക്കൾ പറിച്ചവൾ ചുടയിൽ ചൂടിനാൽ വായ്ക്കുന്ന കൊങ്കകൾ പുൽകി പുൽകി കാട്ടിൽ നീരെന്നുള്ള പൂമാരമൊരോനെ കാട്ടി നിന്നൻപോടു ചൊല്ലിനാൻ താൻ. ഈ നീളയുടെ കൂടെ ഓരോന്ന് പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് കണ്ണൻ അങ്ങനെ നടക്കുകയാണ്. പൂക്കളൊക്കെ പറിച്ച് അവരുടെ മുടിയിൽ ചൂടിക്കൊടുക്കുന്നു. അതുപോലെ കാട്ടിൽ നിരന്നുള്ള ഓരോ പൂമരം ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ പറയുകയാണ്. ചൂതങ്ങൾ പൂത്തങ്ങു നീളേ വീരിഞ്ഞതും കേതകി വാടിയും കണ്ടായോ നീ മാരണി പാരിടം നേരെ ജയിക്കുന്ന ബാണങ്ങളെല്ലായി കാണായതേ. ചൂതം കേതകി ഇതൊക്കെ തന്നെ കാമദേവൻ്റെ ബാണങ്ങളാണ്. അതിലെ പുഷ്പങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കാമൻ്റെ ബാണങ്ങളായിരിക്കുന്ന ഈ പുഷ്പങ്ങളൊക്കെ നീ കണ്ടുവോ? നിർമ്മലമായുള്ളോരുമത്തം തന്നൂടെ വെണ്മ തീരണ്ടേഴും പൂവിതല്ലോ നാളിക ബാണന്നു വെള്ളി കൊണ്ടിടേഴും കാളം ചമച്ചങ്ങു വെച്ച പോലെ. പിന്നീട് നല്ല വെളുത്ത ഉമ്മത്തം പൂവിനെ കാണിച്ചു പറയുകയാണ്, ഇതാണ് വെള്ളി പോലെയുള്ള ആ കാമദേവൻ്റെ ശരം എന്ന് പറയുന്നു. പാടലം തന്നൂടെ പാടലമായുള്ള നീടുറ്റ പൂവുകൾ കാണണമേ കാമനു വെണ്മയിൽ പൊന്മയമായുള്ള കാളാഞ്ചി നീള പീടിച്ച പോലെ തേൻ തുള്ളി കണ്ടാലും താമ്പൂലം തന്നൂടെ തേമ്പാതെയുള്ള രസം കണക്കേ. ഇനി നല്ല റോസാപ്പൂവ് അത് കണ്ടിട്ട് ഇതും എല്ലാം കാമൻ്റെ ആ ശരങ്ങളിലെ പൂക്കളാണ് എന്ന് പറഞ്ഞ് ആ നീളയെയും കൊണ്ടിങ്ങനെ നടക്കുകയാണ് കണ്ണൻ. മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ
യദു കുലകൃഷ്ണ.